കേരള വിഷന്റെ ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. പാലക്കാടുള്ള ദേവനാരായണ ഫാമിലിയെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നമസ്കാരം സാറേ. നമസ്കാരം സാറേ. എവിടെ വീടെന്ന് പറഞ്ഞ്? ഞാൻ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഓ, അത് ഒരു പാലസും രാജാവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും. അല്ല അല്ല, അപ്പൊ അവിടെയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും. അവിടെ രാജാസ് ഹൈസ്കൂളുണ്ട്, അവിടെയാണ്, കൊല്ലംകോട്. അതെ. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ചിറ്റൂർ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അവിടെയാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞത്. ഗ്രാജുവേഷൻ ചെയ്ത അവിടെ. പിന്നെ ഇപ്പൊ ബോംബെയിൽ വന്നിട്ട് എത്ര കൊല്ലമായി? ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ വന്നു. ഒരുപാട് ഒരു 37-38 കൊല്ലമാവും. 38 കൊല്ലം ഇവിടെ വന്നിട്ട്. ഓ, അപ്പൊ സാറ് വരുന്ന കാലത്ത് ഈ ബോംബെ ഇത്ര ഡെവലപ്പ് ഒന്നും അല്ല. ഒന്നുമല്ല. ഇപ്പൊ ബോംബെ ശരിക്കും ഡെവലപ്പായി. അന്നത്തെ വെച്ച് നോക്കുവാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എന്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബോംബെക്ക്? ബോംബെക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലൈക്ക് പൈസയുടെ മാറ്റങ്ങൾ തന്നെ ഒരുപാട് വന്നു കഴിഞ്ഞു, മനസ്സിലായില്ലേ? ഞാൻ ബോംബെയിൽ വന്ന സമയത്ത് ഞാനൊരു ജോലി കയറി കൂടിയത് 225 രൂപ ശമ്പളത്തിനാണ്, മനസ്സിലായോ? ആ 225 രൂപ ആ സമയത്ത് നല്ല വലിയ എമൗണ്ട് ആയിരുന്നു. അന്ന് 38 കൊല്ലം മുമ്പ്. ആ, മനസ്സിലായോ? ഇന്ന് അഥവാ 2 ലക്ഷം ഉണ്ടെങ്കിൽ പോലും അത് വലിയ എമൗണ്ട് എന്ന് പറയാൻ സാമ്യം ചെയ്യാൻ പറ്റില്ല. ആ, അത് വലിയ എമൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ അന്ന് സാറ് ഇവിടെ ജോലിക്ക് വന്നു എന്ന് പറയുന്നില്ല, എന്ത് കാരണം കൊണ്ടാണ് ഇവിടെ വന്നത്? കാരണം ജോലി അന്വേഷിച്ച് വന്നതാണോ? അതെന്താ അറിയോ, ഈ പറയില്ലേ വിട്ടാക്കാള പൈറ്റില് എന്ന മാതിരി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങൾ ബോംബെയിലാണ്. അപ്പൊ ഗ്രാജുവേഷൻ കഴിയാ ബോംബെക്ക് വരാം. ജോലി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് പിന്നെ നോക്കാം. ഇവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പെങ്ങളുണ്ട്, ഏട്ടനുണ്ട്, അമ്മാവനുണ്ട്. അപ്പൊ ഇവിടെ വന്നിരുന്നു. അതെ അതെ, അത്ര ഒരു ജോലിയും ചെയ്യാം, ഒരു ജോലി കിട്ടുന്നുള്ളത് തീർച്ചയാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. എത്ര കാലം താമസിക്കേണ്ടി വന്നു ജോലി കിട്ടാൻ? ജോലി കിട്ടാൻ എനിക്ക് മാക്സിമം ഒരു 2-3 മാസം എടുത്തുള്ളൂ. ശരി, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ജോലി സാർ ചെയ്യുന്നത്? സ്വന്തമായിട്ട് ബിസിനസ് ആണോ? അതെ അതെ, ഞാൻ ജോലി കിട്ടി അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് ടു ബി പ്രിസൈസ് ഒരു 18 കൊല്ലമായി. ശരിക്കും എന്താണ് ആ ബിസിനസ്? സാർ ചെയ്യുന്ന ബിസിനസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ആ, അത് ഞങ്ങൾ എൻ്റെ ഓഫ്സെറ്റ് പ്രിന്റിംഗ് എന്ന് പറയും. പ്രിന്റിംഗ് ആണ് അത്. നമ്മൾ ബ്രോഷേഴ്സ്, കലണ്ടേഴ്സ്, എന്തൊക്കെ പേപ്പറിൽ പ്രിന്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം പ്രിന്റ് ചെയ്യുന്ന സ്ഥലമാണ്. വേണമെങ്കിൽ നോട്ടും പ്രിന്റ് ചെയ്യാം. അതില്ല, എന്താ വെച്ചാൽ നമുക്ക് വീട്ടിലിരിക്കാനാണ് ഇഷ്ടം, അവിടെ ഉള്ളിൽ പോയി. എനിക്ക് ഇഷ്ടം. പിന്നെ അതിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ എങ്ങനെയാണത്? ഈ പ്രിന്റിംഗ് ഉദ്ദേശിക്കുന്ന മെഷീനുകളും കാര്യങ്ങളൊക്കെ അല്ലേ? എല്ലാം ഇമ്പോർട്ടഡ് മെഷീൻസ് വേണം അതിന്. എല്ലാം ഇമ്പോർട്ട് ചെയ്യണം. വളരെ വളരെ വില കൂടുതലുള്ള ജർമ്മൻ മെഷീൻസ് ആണ് അതെല്ലാം. അപ്പൊ സാറിന്റെ കീഴില് എത്ര പേര് ഇവിടെ ജോലി നോക്കുന്നുണ്ട്? ഇവിടെ എന്റെ ഫാക്ടറിയില് ആകെപ്പാട് ഒരു 73 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയ ഫാക്ടറിയാണ്. വലിയ ഫാക്ടറിയാണ്. മാനേജിംഗ് പാർട്ണർ വേറെ ആരുമില്ല? അല്ല, ആരുമില്ല. അത് എങ്ങനെ വിചാരിച്ചാൽ, ആദ്യം ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ജനറൽ മാനേജറായിട്ടാണ് വർക്ക് ചെയ്തത്. അല്ല, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറിയിട്ടാണ് ജനറൽ മാനേജറുടെ പോസ്റ്റ് എത്തി. ഓ, അത് 15 കൊല്ലം ആ കമ്പനിയിൽ വർക്ക് ചെയ്തു. മനസ്സിലായോ? ഓ, 15 കൊല്ലം ആ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഐഡിയ വന്നു. പിന്നെ ക്ലയൻസിന്റെ കോൺടാക്ട് ഉണ്ട് അവിടെ ഇരുന്നിട്ട് തന്നെ. അപ്പൊ എൻ്റെ ഒരു ക്ലയന്റ്, അവൻ പ്രിന്റിംഗ് പ്രസ്സാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ നൈനിന്റെ കൂടെ പാർട്ട്ണറായി ചേരാം. മനസ്സിലായോ? ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ടേണിംഗ് പോയിന്റ്. ആ, അപ്പോ അവന്റെ കൂടെ ഞാൻ പാർട്ട്ണറായിട്ട് ചേർന്നു. 1990 പാർട്ട്ണറായി ചേർന്നു. ഞങ്ങള് ബോംബെയിലൊരു പ്രസ്സാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ജോലി ചെയ്തിട്ട് വർക്ക് ചെയ്ത് പാർട്ട്ണർഷിപ്പിൽ ബാംഗ്ലൂരിൽ ഇനിയൊരു പ്രസ് തുടങ്ങി.
അത് കഴിഞ്ഞ് ഒരു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പം പോണ്ടിച്ചേരിയിൽ വേറൊരു പ്രസ് തുടങ്ങി. ഓ വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ ആ സ്ഥാപനം കുറച്ച് ഐ മീൻ ഇറ്റ് കെയിം അപ്പ് മനസ്സിലായി. അത് വായിക്കൊണ്ടിരുന്ന ഒരു 2003 അവന്റെ പിള്ളേര് വലുതായി, എനിക്കൊരു മകളേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് തീർച്ചയാക്കി സീ മേ ബി ഫ്യൂച്ചർ ജനറേഷൻ മേ നോട്ട് മിക്സ് ടുഗദർ. അപ്പോ അപ്പോ തീർച്ചയാക്കി എന്നാ പിന്നെ നമുക്ക് വേറെ വേറെ ആക്കാം. അങ്ങനെ തീർച്ചയാക്കിയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തീർച്ചയാക്കിയത് ശരി നബോ അവൻ ഷെട്ടിയാണ്. ഇത് മാംഗ്ലൂർ ഷെട്ടി. അപ്പൊ അവൻ സൗത്തിലുള്ളത് അവൻ റൺ ചെയ്യാ, ബോംബെയിലുള്ളത് ഞാൻ. അപ്പൊ അങ്ങനെ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ ബോംബെ പ്രൊപ്രൈറ്ററി കൺസേൺ, അവൻ്റെ പോണ്ടിച്ചേരിയിൽ മാത്രമേ ഇപ്പോൾ യൂണിറ്റ് ഉള്ളൂ. അത് അവർ അവനും അച്ഛനും മക്കളും കൂടിയിട്ട് നടത്തും. കേരളത്തിൽ ഇല്ല, കേരളത്തിലില്ല.